ഹായ്, ഗുഡ് മോർണിംഗ്. നമുക്ക് ഇന്നൊരു മോർണിംഗ് റുട്ടീൻ കണ്ടാലോ. മോർണിംഗ് റുട്ടീൻ എന്ന് പറയുമ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കുറച്ച് ഊണിന്റെ കറികളും ഒക്കെ ഉൾപ്പെടുത്തിയിട്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വീഡിയോയാണ്. അപ്പൊ എന്തൊക്കെയാണ് നമ്മുടെ വിഭവങ്ങൾ നമുക്ക് നോക്കാം. അപ്പൊ നമ്മുടെ റെസിപ്പികൾ എന്തൊക്കെയാണെന്ന് ആദ്യം ഞാൻ പറയാം. ഞാനിപ്പോൾ ബീൻസ് എടുത്തിട്ടുണ്ട്. ബീൻസ് മെഴുക്ക് പുരട്ടിയും മാങ്ങയും ചെമ്മീനും ചേർത്ത് ഒരു ഒഴിച്ചുകറിയാണ് നമ്മൾ ഉച്ചയ്ക്ക് ലഞ്ചിനുണ്ടാക്കുന്നത്. പിന്നെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് അപ്പവും കടലക്കറിയാണ്. അപ്പോൾ ഞാൻ കടലക്കറിക്ക് കടല വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. കടലക്കറിക്ക് ഉള്ളതാണ് കേട്ടോ ഈ ഒരു സവോള സ്ലൈസ് ചെയ്തെടുത്തിരിക്കുന്നത്. നമുക്ക് ആദ്യം കടലക്കറിയിൽ തുടങ്ങാം. ഒരു കുക്കർ എടുക്കാം. കടല നമ്മൾ വറുത്തരച്ചാണ് വയ്ക്കുന്നത്. അപ്പോൾ കുക്കറിലേക്ക് നമ്മുടെ കടല ഇട്ട് കൊടുക്കാം. കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കടലയാണ്. കടലയും നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോളയും ചേർത്ത് കൊടുക്കാം. ഇത് വളരെ ഈസി ആയിട്ടുള്ള ഒരു കടലക്കറിയാണ് കേട്ടോ. ഒരുപാട് സമയമൊന്നും എടുക്കുന്ന കടലക്കറിയല്ല. കുറച്ച് തേങ്ങ വറുത്തരച്ചെടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ സവോള ഇട്ട് കൊടുത്തു. കുറച്ചുകൂടി വെള്ളം വേണം. വെള്ളം മാത്രമല്ല, നമുക്ക് ഇതിലേക്ക് ഉപ്പും കൂടി ചേർക്കണം. നമുക്കിനി കടലയ്ക്ക് ആവശ്യമായ ഉപ്പും കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് കടല വേവിച്ചെടുക്കാം. ഒരു 5 വിസിൽ വരുന്നത് വരെ വേവിച്ചാൽ കടല വേവും. അപ്പോൾ കടല വേവിക്കാൻ വെച്ചിട്ട് ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം കേട്ടോ. അപ്പോൾ ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. പഴയ പാനാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. എന്താണെന്ന് വെച്ചാൽ ഞാൻ മല്ലിയും മുളകും ഒക്കെ മുഴുവനെയാണ് ഇടുന്നത്. അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ തേങ്ങ വറുത്തരച്ചിട്ടാണല്ലോ കടലക്കറി ഉണ്ടാക്കുന്നത്. ഇതിലേക്ക് ഞാനൊരു 1 ടേബിൾ സ്പൂൺ മല്ലി ഇടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ എരിവനുസരിച്ച് വറ്റൽമുളക് ചേർക്കാം. എൻ്റെ കയ്യിലുള്ള വറ്റൽമുളകിന് നല്ല എരിവാണ്. അതുകൊണ്ട് ഞാനൊരു 4 വറ്റൽമുളക്, വലിയ വറ്റൽമുളക് ഒരെണ്ണം, 3 ചെറിയ വറ്റൽമുളകും ചേർത്തിട്ടുണ്ട്. ഇത്രയും ചേർത്തിട്ട് ഒന്ന് വറുത്തെടുക്കുക. നന്നായിട്ട് ബ്രൗൺ കളറാക്കി എടുക്കുക. അപ്പോൾ തേങ്ങയിലേക്ക് വേറെ ഇപ്പോൾ ഒന്നും ആഡ് ചെയ്യാനില്ല. നമ്മൾ തേങ്ങ വറുത്ത് വരുമ്പോൾ ബ്രൗൺ കളറായി വരുമ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കാനുണ്ട്. ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർക്കണം കേട്ടോ തേങ്ങ വറുക്കുന്നതിലേക്ക്. ഞാനപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട്. തേങ്ങ വറുക്കുമ്പോൾ വെളിച്ചെണ്ണ ചേർക്കേണ്ട കാര്യമില്ല. പക്ഷേ എനിക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്താലേ ഒരു സമാധാനം വരുള്ളൂ. അതാണെന്നു നമ്മൾ വറുത്തരച്ച കറികൾ ഉണ്ടാക്കുമ്പോൾ ശരിക്കും വെളിച്ചെണ്ണ ചേർത്തിട്ട് തന്നെ ഉണ്ടാകുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ചേർക്കുന്നത്. ഇനി തേങ്ങ ഇവിടെ ഒന്ന് കുക്കായി വരട്ടെ. ഇപ്പോൾ ഇതാ നമ്മുടെ തേങ്ങയുടെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇനി മഞ്ഞൾപ്പൊടി ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. നമ്മൾ കടലയിൽ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ടാണ് നമ്മൾ തേങ്ങ വറുത്തെടുക്കുന്നത്. തേങ്ങ വല്ലാണ്ട് ഡാർക്ക് ബ്രൗൺ ആയി പോകണ്ട കേട്ടോ. ഈ ഒരു കളറൊക്കെ ആകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി മഞ്ഞൾപ്പൊടി ഈ പാനിൻ്റെ ചൂടിലിരുന്നിട്ട് കുക്കായിക്കോളും. ഇനി നമുക്കിത് മാറ്റി വെച്ചിട്ട് നമ്മുടെ ചെമ്മീനും മാങ്ങയും കുക്ക് ചെയ്യാനുള്ള ചട്ടി വയ്ക്കാം. നമ്മളൊരു ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടിയിലേക്ക് നമുക്ക് ആദ്യം മാങ്ങ ചേർത്ത് കൊടുക്കാം. മാങ്ങയിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളക് ഉണ്ടല്ലോ, പച്ചമുളക് ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് ചേർക്കുക. പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ച് ചേർക്കാം കേട്ടോ. നല്ല എരിവ് ഉള്ള കറിയല്ല ഇത്, ചെറിയൊരു എരിവുള്ള കറിയാണ്. പച്ചമുളക് ചേർത്തിട്ട് പിന്നെ നമ്മൾ ചേർക്കുന്നത് മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ തന്നെ മല്ലിപ്പൊടി. ഇതിലേക്ക് മാങ്ങയ്ക്കും ചെമ്മീനും ആവശ്യമായ ഉപ്പ്, പിന്നെ ഒരു 4-5 ഇതിൽ കറിവേപ്പില, പിന്നെ നമ്മൾ ചേർക്കുന്നത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചെമ്മീൻ, ആവശ്യത്തിന് വെള്ളം. ചെമ്മീനും മാങ്ങയും കുക്കായി വരാൻ ആവശ്യത്തിന് വെള്ളം. ഇത്രയും ചേർത്തിട്ട് ഫ്ലെയിം ഓൺ ചെയ്യുക. ഇതൊന്ന് കുക്കായി വരട്ടെ. ഇപ്പോൾ നമ്മൾ കടലക്കറിക്കുള്ള അരപ്പ് റെഡിയാക്കി എടുത്തു. അതുപോലെ തന്നെ നമുക്കിനി ചെമ്മീനും മാങ്ങയ്ക്കുള്ള അരപ്പ് റെഡിയാക്കി എടുക്കാം. ഇതിലേക്ക് വേറെ ഒന്നും ചേർക്കാനില്ല കേട്ടോ. വെറുതെ തേങ്ങ മാത്രം കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അപ്പോൾ ഞാനിത് വെള്ളം ചേർത്ത് അരച്ചെടുക്കട്ടെ. അപ്പോൾ നമ്മുടെ ചെമ്മീനും മാങ്ങയും ഒക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കാം. അരപ്പിലേക്ക് കുറച്ച് വെള്ളം ചേർക്കാം കേട്ടോ. വളരെ ചെറിയ അളവിലേ ഞാൻ വെള്ളം ചേർക്കുന്നുള്ളൂ. കുറേ ഗ്രേവി ആയിട്ട് ഞാൻ എടുക്കുന്നില്ല. ഒരു മീഡിയം കൺസിസ്റ്റൻസിയിലാണ് എടുക്കുന്നത്. ഇനി ഇളക്കി മിക്സ് ചെയ്യാം. നമുക്ക് എത്രത്തോളം ഗ്രേവി വേണം എന്നുള്ളതനുസരിച്ച് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇത് വല്ലാതെ തിളച്ചു പോകരുത് കേട്ടോ. ചെറുതായിട്ടൊന്ന് പതഞ്ഞു വരാനേ പാടുള്ളൂ ഈ ഒരു ചെമ്മീൻ മാങ്ങക്കറി. അപ്പോൾ ഇതൊന്ന് ചൂടായി ഒന്ന് പതഞ്ഞു വരട്ടെ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം വറവിടാനുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ബീൻസൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്.
പിന്നെ വറവിടാനുള്ള ഉള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ബീൻസും മെഴുക്ക് വരട്ടിക്കുള്ള സവോള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇപ്പൊ ഇതൊന്ന് പതഞ്ഞ് വന്നു കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പൊ ഞാൻ എന്താ ഒരു ചട്ടി വെച്ചിട്ടുണ്ട്, ചട്ടിയിലേക്ക് ബീൻസ് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുകയാണ്. ചട്ടിയിലാണ് കേട്ടോ ഞാൻ ബീൻസ് വേവിക്കുന്നത്. കുക്കറിൽ വേവിക്കുന്നതിനേക്കാൾ ടേസ്റ്റ് നമ്മൾ ചട്ടിയിൽ വെച്ച് വേവിച്ചിട്ട് മെഴുക്ക് വരട്ടി ഉണ്ടാക്കുമ്പോഴാണ്. ഇതിലേക്ക് നമുക്കിനി ബീൻസിന് ആവശ്യമായ അര ടീസ്പൂൺ ഉപ്പ്, അര ടീസ്പൂൺ ഉപ്പ് എന്ന് ഞാൻ പറഞ്ഞു തെറ്റി പോയതാണ് കേട്ടോ, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ബീൻസിന് ആവശ്യമായ ഉപ്പ് ഇത്രയും ചേർത്ത്, കുറച്ച് കറിവേപ്പിലയും ചേർത്ത്, ആവശ്യത്തിന് വെള്ളം ചേർക്കുക. ഒരുപാട് വെള്ളം ചേർക്കരുത് കേട്ടോ, ബീൻസൊക്കെ ആകുമ്പോൾ കുറച്ച് വെള്ളം ചേർത്തിട്ട് വേവിച്ചെടുക്കുക. അധികം വെള്ളം ചേർത്തിട്ടുണ്ടെങ്കിൽ ബീൻസ് പെർഫെക്റ്റ് ആവില്ല, ഓവറായിട്ട് കുക്കായി കുഴഞ്ഞു പോകും. അപ്പോൾ ബീൻസ് വേവട്ടെ, നമുക്ക് നമ്മുടെ അപ്പത്തിൻ്റെ കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ഞാൻ അപ്പുണ്ടാക്കാനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോൾ നമുക്ക് അപ്പുണ്ടാക്കാം. ഞാൻ അപ്പച്ചട്ടിയിലല്ല കേട്ടോ അപ്പുണ്ടാക്കുന്നത്, എൻ്റെ അപ്പച്ചട്ടി ഒരപ്പച്ചട്ടിയുടെ പിടി ഒടിഞ്ഞു പോയി. ഒരപ്പച്ചട്ടി നമ്മൾ മീനൊക്കെ വറുത്തിട്ട് പെർഫെക്റ്റ് ആയിട്ടില്ല, അതുകൊണ്ട് ഞാൻ ഈ നോൺ സ്റ്റിക് പാനിൽ ഇങ്ങനെയാണ് അപ്പുണ്ടാക്കുന്നത്. ഇനി അപ്പത്തിന് ഹോൾസൊക്കെ വന്ന് തുടങ്ങുമ്പോൾ നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇത് പരത്തി കൊടുക്കരുത് കേട്ടോ, പരത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്പം പെർഫെക്റ്റ് ആവില്ല, ഹോൾസ് ഒന്നും കറക്റ്റായിട്ട് വരില്ല. നിങ്ങൾക്ക് ഇങ്ങനെ അപ്പം ഉണ്ടാക്കാം, പാലപ്പം പോലെ അപ്പച്ചട്ടിയിൽ ഒഴിച്ചിട്ട് ചുറ്റിച്ചും അപ്പം ഉണ്ടാക്കാം. അപ്പോൾ ഇതാ ഹോൾസൊക്കെ വന്ന് തുടങ്ങുന്നുണ്ട്. ഹോൾസ് വന്ന് തുടങ്ങുമ്പോൾ ഫ്ലെയിം കുറച്ച് വയ്ക്കുക, അതിനുശേഷം അടച്ചു വെച്ചിട്ട് നമുക്ക് അപ്പം ഉണ്ടാക്കാം. പാനിൻ്റെ ചൂട് കറക്റ്റായാൽ മാത്രമേ ഹോൾസൊക്കെ വന്ന് പെർഫെക്റ്റായിട്ടുള്ള അപ്പം കിട്ടുള്ളൂ, ഇല്ലെങ്കിൽ ഒന്ന് രണ്ട് പ്രാവശ്യം ഉണ്ടാക്കി കഴിഞ്ഞിട്ടേ നമുക്ക് പെർഫെക്റ്റായിട്ടുള്ള അപ്പം കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഇനി അടച്ച് വെക്കട്ടെ, അപ്പം കുക്കായി വരട്ടെ. നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അപ്പം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ആദ്യത്തെ അപ്പം റെഡിയായി വന്നിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ഹോൾസോടുകൂടി സൂപ്പർ അപ്പം റെഡിയായിട്ടുണ്ട്. ഞാനിത് പ്ലേറ്റിലേക്ക് മാറ്റട്ടെ, അടുത്ത അപ്പങ്ങളും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കട്ടെ. നമ്മൾ എണ്ണയൊന്നും നടവണ്ട കേട്ടോ, വെറുതെ അപ്പത്തിൻ്റെ മാവ് ഒന്ന് കോരി ഒഴിക്കുക, ഹോൾസ് വന്ന് തുടങ്ങുമ്പോൾ അടച്ചു വയ്ക്കുക. അപ്പോൾ ഞാൻ എന്താ ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പം ഉണ്ടാക്കുമ്പോൾ ചെറിയൊരു പാത്രത്തിലേക്ക് മാവ് മാറ്റിയെടുക്കും. നമ്മൾ അപ്പത്തിന് മാവ് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് ചെറിയൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കും. എന്നിട്ട് ആ ചെറിയ പാത്രത്തിൽ നിന്നാണ് നമ്മൾ അപ്പം ഉണ്ടാക്കാനായിട്ട് ഒഴിക്കുന്നത്, ഇല്ലെങ്കിൽ ആ പതഞ്ഞ് പൊങ്ങി വന്നത് താഴ്ന്നു പോകും എപ്പോഴും എപ്പോഴും കോരിയെടുക്കുമ്പോൾ. അതുകൊണ്ടാണ് ചെറിയ പാത്രത്തിലേക്ക് മാറ്റുന്നത്. ഇനി ഇതിന് ഹോൾസ് വരുമ്പോൾ അടച്ചു വെച്ചിട്ട് നമുക്ക് അപ്പം ഉണ്ടാക്കാം. അപ്പോൾ എല്ലാ അപ്പങ്ങളും റെഡിയായി വരട്ടെ. അപ്പോൾ നമ്മുടെ കടലയൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് കടലയുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്തിട്ട് നിങ്ങൾ തീരുമാനിക്കുക വീണ്ടും വെള്ളം ചേർക്കണോ വേണ്ടയോ എന്ന്. എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ വെള്ളം ചേർക്കുന്നില്ല, വെള്ളം വറ്റിച്ചെടുക്കുന്നേയുള്ളൂ, കുറച്ച് ഗ്രേവി കുറച്ചെടുക്കുന്നേയുള്ളൂ. അത്യാവശ്യം വെള്ളമുണ്ട് കടല എന്തോ എന്നപ്പോൾ. അപ്പോൾ സവോളയും കടലയും എല്ലാം ചേർന്ന് ഈ നമ്മുടെ മസാല ഉണ്ടല്ലോ, മസാല ഒന്ന് കടലയിലേക്ക് പിടിച്ചു വരട്ടെ. ഇതിലേക്ക് നമുക്കിനി ഒന്ന് രണ്ട് കാര്യങ്ങൾ ചേർക്കാനുണ്ട്. ഇതിനിടയിൽ അപ്പം കുക്കാവുന്നുണ്ട്, ഞാൻ അതും എടുക്കട്ടെ. അപ്പോൾ നമ്മുടെ കടല ഒന്ന് തിളച്ച് കുറുകി വരട്ടെ കേട്ടോ. അപ്പോൾ നമ്മുടെ കടല തിളച്ച് കുറുകാൻ വയ്ക്കുമ്പോൾ നമ്മൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ചേർക്കാം കേട്ടോ. നമ്മൾ നേരത്തെ ഗരം മസാലപ്പൊടി ചേർത്തിട്ടില്ല. ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക, നന്നായിട്ടൊന്ന് കുറുകി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് വറവിടാനുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ഞാൻ വറവിടുമ്പോൾ ആദ്യം കടലയ്ക്ക് വറവിടും, അത് കഴിഞ്ഞ് നമ്മുടെ ചെമ്മിൻ മാങ്ങക്കറിക്ക് വറവിടുള്ളൂ. എന്താണെന്ന് വെച്ചാൽ രണ്ടിനും രണ്ട് രീതിയിലാണ് വറവിടുന്നത്, ഒരു പാൻ തന്നെ മതി. അപ്പോൾ കടല കുറുകട്ടെ. അപ്പോൾ നമ്മൾ അപ്പം ഉണ്ടാക്കി കഴിഞ്ഞു, അതിനുശേഷം ഞാൻ വറവിടാനുള്ള കാര്യങ്ങൾ നോക്കുകയാണ്. ആദ്യം നമ്മൾ കടലക്കറിക്കാണ് വറവിടുന്നത്. പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഞാൻ കടുക് ചേർത്ത് കൊടുക്കണം, ഒരു അര ടീസ്പൂൺ കടുക്, കുറച്ച് കറിവേപ്പിലയും ഒരു രണ്ട് മൂന്ന് വറ്റലും. നമുക്കിത് തിളച്ചുകൊണ്ടിരിക്കുന്ന കടലക്കറിയിലേക്ക് ചേർക്കാം. കടലക്കറി ഞാൻ എന്താ ഓഫ് ചെയ്യുന്നേ ഉള്ളൂ. എന്താന്ന് വെച്ചാൽ കടലക്കറി തിളപ്പിച്ചുകൊണ്ടിരുന്നത് ഒന്ന് കുറുകി കിട്ടാനാണ്, ആ സവോളയൊക്കെ ഒന്ന് അരിഞ്ഞ് നന്നായിട്ട് കുറുകി കിട്ടാനാണ് കടലക്കറി തിളപ്പിച്ചുകൊണ്ടിരുന്നത്. നമ്മുടെ ഇപ്പോൾ നമ്മുടെ കടലക്കറിയിൽ നോക്കുകയാണെങ്കിൽ സവോളയൊന്നും കാണാനില്ല, മുഴുവൻ അലിഞ്ഞ് ചേർന്നു. അപ്പോൾ നമ്മുടെ കടലക്കറി റെഡിയായി. ഇനി ഞാൻ വീണ്ടും മറവിടാനുള്ള പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്, എണ്ണയിലേക്ക് നമുക്ക് ആദ്യം കടുക് ചേർത്ത് കൊടുക്കാം, അര ടീസ്പൂൺ കടുക്. കടുക് പൊട്ടി വരുമ്പോൾ ഒരു നാലഞ്ച് ഉലുവ ചേർത്ത് കൊടുക്കുക. ചെമ്മീൻ കറി ആയതുകൊണ്ടാണ് നമ്മൾ ഉലുവ ചേർക്കുന്നത്. ഉലുവയും കടുകും പൊട്ടിക്കഴിയുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളി ചേർക്കുക. ഉള്ളി ഒന്ന് ബ്രൗൺ ആയി വരണം, അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കുക.
ഇതിലുലുവ നിർബന്ധമാണ് കേട്ടോ. ഈ ഒരു മാങ്ങക്കറിയിൽ ചെമ്മീൻ ചേർത്തിട്ട് മാങ്ങക്കറി ഉണ്ടാക്കുമ്പോൾ ഉലുവ നിർബന്ധമായിട്ടും ചേർക്കണം. നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് ബ്രൗൺ ആയി വരുന്നത് വരെ ഇളക്കി കൊടുത്തതിന് ശേഷം ഇപ്പൊ നമ്മൾ ഉപ്പും പുളിയൊക്കെ ചെക്ക് ചെയ്യണം. പുളി കൂടുതലാണെങ്കിൽ രണ്ടോ മൂന്നോ മാങ്ങയുടെ പീസ് എടുത്ത് മാറ്റുക കേട്ടോ. ഞാനിപ്പോ ചെക്ക് ചെയ്തിട്ട് ഉപ്പും പുളിയും എരിവും എല്ലാം കറക്റ്റ് ആണ്. ഉള്ളിയാണെങ്കിലും വല്ലാതെ ബ്രൗൺ ആയി പോകണ്ട, ചെറുതായിട്ടൊന്ന് ബ്രൗൺ ആയി തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ഇതിലേക്ക് നമ്മുടെ വറ്റൽ മുളകും കറിവേപ്പിലയും ചേർക്കാം. ഞാൻ കറിവേപ്പിലയൊക്കെ ഒന്ന് കുക്കായി വരുന്നത് വരെ വീണ്ടും ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ കറിവേപ്പിലയും കുക്കായി തുടങ്ങി നമുക്കിത് നമ്മുടെ ചെമ്മീൻ മാങ്ങ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിത് ആ കറിയിലേക്ക് ചേർത്ത് ഇളക്കി മിക്സ് ചെയ്യാം. കുറച്ച് സമയം അടച്ചു വെക്കണം കേട്ടോ ഈ ഒരു കറി. അപ്പോഴാണ് നമ്മുടെ വറവിൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ നമ്മുടെ കറിയിലേക്ക് മിക്സായി വരുള്ളൂ. ഉടനെ തന്നെ ഉപയോഗിക്കരുത്. അപ്പോൾ നമുക്കിനി നമ്മുടെ മെഴുക്കുരുട്ടിയും കൂടി തയ്യാറാക്കാം. ഇപ്പോൾ നമ്മൾ മെഴുക്കുരുട്ടി ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു. ഇനി നമുക്ക് കടുക് ചേർക്കാം. ഇതിലും അര ടീസ്പൂൺ കടുക് ചേർക്കുന്നുള്ളൂ. കടുകൊന്ന് പൊട്ടിത്തുടങ്ങുമ്പോൾ നമുക്ക് ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള ചേർക്കാം. സവോളയോ ഉള്ളിയോ ചേർത്തിട്ട് മെഴുക്കുരുട്ടി ഉണ്ടാക്കാം. ഞാനിപ്പോൾ സവോളയാണ് എളുപ്പത്തിന് എടുത്തിട്ടുള്ളത്. സവോള ഒന്ന് ചെറുതായിട്ട് കളർ മാറി വരുമ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. സവോളയുടെ കളറൊന്നും വല്ലാതെ മാറി വരണ്ട കേട്ടോ. ഫ്ലെയിം കുറച്ച് വയ്ക്കുക. ഇനി നമുക്കിതിലേക്ക് ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മുളക് പൊടി ചേർക്കാം. ഈ മുളക് പൊടിയും ഒന്ന് കുക്കായി വരുന്നതുവരെ വീണ്ടും ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീൻസ് ചേർത്ത് കൊടുക്കുക. ഇനി നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക. ബീൻസിലുള്ള വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ബീൻസ് മെഴുക്കുരട്ടിയും റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് ചോറ് വയ്ക്കാന്നുള്ളവരൊക്കെ കാര്യമുള്ളൂ. ചോറ് ഞാൻ കുക്കറിലാണ് വയ്ക്കുന്നത്. അരി കഴുകി വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം മാറ്റിയിട്ട് വേണം എനിക്ക് ചോറ് വയ്ക്കാനായിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് രാവിലെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ. ചോറും കൂടി ആയിക്കഴിയുമ്പോൾ എൻ്റെ എല്ലാ ജോലികളും കഴിയും. ഇപ്പോൾ ചോറ് വയ്ക്കുന്നത് പ്രത്യേകിച്ച് നിങ്ങൾ ആരെയും കാണിച്ചു തരേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ കറികളെല്ലാം റെഡിയായി. ഇനി ഞാൻ ഈ മെഴുക്കുരുട്ടിയും കൂടി ഒരു ബൗളിലേക്ക് മാറ്റിയിട്ട് ചോറടുപ്പത്തേക്ക് വയ്ക്കട്ടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ.